നാളെ പരീക്ഷയാണ്, എന്തായാലും പഠിക്കണം. 9:52 ഉള്ളൂ, റൗണ്ട് ചെയ്ത് 10 മണിക്ക് പഠിക്കാം, അത്ര നേരം ഫോൺ യൂസ് ചെയ്യാലോ. സമയത്രേ 10:01, ശേ ഫ്ലോ പോയി, ഇനി 10:30 തുടങ്ങാം. സമയത്രേ 10:17, ശേ ഫ്ലോ പോയി, ഇനി 10:30 തുടങ്ങാം. A few moments later. ശേ 4:01, ഇനിയിപ്പോ 4:30 തുടങ്ങാം. ഹലോ, ആ ആരാ? എന്റെ പോലെണ്ടില്ല. പേടിക്കണ്ട, നീ തന്നെയാ. ഞാനാ അമ്മേ, ഇവനാരും ഇങ്ങോട്ട് കയറ്റി വിട്ടെ അമ്മേ. അമ്മേനെ ഒന്നും വിളിച്ച് കരയണ്ട, നീ തന്നെയാ. ഭാവിയിലെ നീ? ഭാവിയിലെ ഞാനാ? അതെ, ഞാൻ നിന്റെ ഫ്യൂച്ചറിൽ നിന്നാ വരുന്നേ. ഫ്യൂച്ചറിൽ നിന്നാ? അങ്ങനെയൊക്കെ വരാൻ പറ്റോ? ദേ ഞാൻ തന്നെയാണ്, നീ നീ വിചാരിക്കില്ല കേട്ടോ. ഒരു ഒറ്റ അടിയുണ്ടോ ചെറുന്ന്? 24 സിനിമയിലെ സൂര്യ പോയപ്പോ വിശ്വസിച്ചില്ല, ഇതെന്താ വിശ്വസിക്കാതെ? ഓ ഓ ഓ, ടൈം ട്രാവല്, അങ്ങനെ പറ. ഇപ്പഴല്ലേ മനസ്സിലായേ ഞാൻ എന്താ വന്നേ? ഇപ്പൊ മനസ്സിലായില്ലോ, ഞാൻ നിന്റെ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു പ്രധാന കാര്യം പറയാനാ വന്നേ. നാളത്തെ എക്സാമിന് നീ നന്നായിട്ട് പഠിക്കണം, ഇപ്പൊ തൊട്ട് പഠിക്കണം. അത്രക്ക് സീനുള്ള പരീക്ഷയാ? അത്രക്ക് സീനുള്ള പരീക്ഷയാ. പണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കാതിരുന്നോണ്ടാ ഇപ്പൊ ഞാൻ അനുഭവിക്കണേ. അതുകൊണ്ടാ ഞാൻ നിന്നോട് വന്ന് പറയണേ. ഞാൻ എന്തായാലും 4:30 പഠിക്കും. 4:30 വേണ്ട, 4:30 വേണ്ട, നീ ഇപ്പൊ തൊട്ടിരുന്ന് പഠിക്ക്. പണ്ട് ഞാൻ ഇതേപോലെ 4:30 റൗണ്ട് ഓഫ് ചെയ്ത് പിന്നെ 5:30 ആയി, 6:30 ആയി, അന്നത്തെ ദിവസം പഠിച്ചില്ല. പിറ്റേ ദിവസം അലാറം വെച്ച് എണീറ്റ് പഠിക്കാന്ന് വെച്ചു, അതും പഠിച്ചില്ല, എന്നിട്ട് പരീക്ഷയ്ക്ക് പൊട്ടി. അങ്ങനെയാണോ? എന്നിപ്പൊ തൊട്ട് പഠിക്കാം. അപ്പൊ വേഗം ഇരുന്ന് പഠിച്ചോ, നാളത്തെ പരീക്ഷയ്ക്ക് ജയിക്ക്. എനിക്ക് പോവാൻ സമയമായി, 30 സെക്കൻഡ് കൂടി എനിക്കുള്ളൂ. ടൈം ട്രാവൽ ചെയ്ത് വന്നതാണല്ലോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? വേഗം ചോദിക്ക്, 10 സെക്കൻഡ് കൂടി ഉള്ളൂ. അല്ല, എന്തായാലും കഷ്ടപ്പെട്ട് ടൈം ട്രാവൽ ഒക്കെ ചെയ്ത് എന്നെ കാണാൻ വന്നതല്ലേ. അപ്പൊ നാളത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് കൊണ്ടുവരുന്നില്ലേ? എഴുതാൻ എളുപ്പമുണ്ടായിരുന്നു. നിന്നോടൊക്കെ വന്ന് പറഞ്ഞത് അബദ്ധമായി, അവിടെ ഞാൻ ഇരുന്നാതിയായിരുന്നു. അവിടെ വാച്ചും കണ്ടുപിടിച്ചു.